ലോക്ക്ഡൌണിന് തൊട്ട് പിന്നാലെ സർക്കാർ കർശന സുരക്ഷ ശക്തമാക്കിയിരുന്നു. തൽഫലമായി ഒരു വാഹനം പോലും പരിശോധന കടന്ന് മുന്നോട്ട് പോകുന്നത് അസാധ്യമായി തീർന്നിരുന്നു. പലരും പല കള്ളങ്ങളും പറഞ്ഞ് പോലീസിൻ്റെ കണ്ണുവിട്ടിച്ച് യാത്ര തുടരാറുമുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ കണ്ടു, നമ്മളെല്ലാവരും കണ്ടിരുന്നു. പഴം വാങ്ങിക്കാൻ പോയ യുവാവിനെ സി ഐ പിടിച്ച് ജീപ്പിലാക്കി കൊണ്ടുപോകുന്നതും, അതുപോലെ തന്നെ മരിച്ച അളിയനെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഫോൺ ചെയ്തപ്പോൾ മരിച്ച അളിയൻ ഫോൺ എടുത്തതും, അങ്ങനെ കുറേയേറെ സംഭവങ്ങൾ ഞങ്ങൾ ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞു. അതിൽ ചില യതീഷ് ചന്ദ്ര ഏത്തം പിടിക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ വൈറലായിരുന്നു. അതുപോലെ തന്നെ പിടിച്ചു കഴിഞ്ഞാൽ 25 പേരോട് വിളിച്ചിട്ട് ഞാൻ ക്വാറന്റൈനിലുള്ള ആരും പുറത്തിറങ്ങാൻ പാടില്ല, കൊറോണ ബാധയാണ്, ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്നിങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അങ്ങനെ കുറേയേറെ വീഡിയോസ് ഇപ്പം വൈറലായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ നടന്ന കുറച്ച് സംഭവങ്ങളാണ് പറയാൻ പോകുന്നത്. കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോയ ഒരു കൂട്ടരെ പോലീസ് പിടിച്ചു. അതുപോലെ തന്നെ കളിക്കാൻ കബഡി വാങ്ങാൻ പോയ ആൾക്കാരെ പോലീസ് പിടിച്ചു. അങ്ങനെ ഇന്നലെയും ഒരു കൂട്ടം തമാശ നിറയെ സംഭവങ്ങളാണ് ഈ പോലീസ് ചെക്കിങ്ങിനിടെ നടന്നത്. വിവാഹം വാക്കാൽ ഉറപ്പിക്കാൻ 30 കിലോമീറ്റർ അകലേക്ക് ലോക്ക്ഡൌൺ ലംഘിച്ച് 3 അംഗ സംഘത്തിൻ്റെ കാർ യാത്ര. ചീയാരം സ്വദേശിയായ 24-കാരൻ്റെ വിവാഹം പറഞ്ഞുറപ്പിക്കാനാണ് ബന്ധുക്കളായ 3 പേർ എരുമപ്പട്ടിയിലേക്ക് പുറപ്പെട്ടത്. കാർ തടഞ്ഞു നിർത്തിയ പോലീസ് കോവിഡ് രോഗത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചെങ്കിലും വളരെ അത്യാവശ്യ കാര്യത്തിന് പോവുകയെന്നായിരുന്നു ബന്ധുക്കളുടെ മറുപടി. ലോക്ക്ഡൌൺ ലംഘനത്തിന് ഇവർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാവിലെ ശക്തൻ നഗറിന് സമീപമായിരുന്നു സംഭവം. വാഹന പരിശോധനയ്ക്ക് മുന്നിൽ കുടുങ്ങിയവർ വിവാഹമുറപ്പിക്കാൻ പോകുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. വിവാഹ നിശ്ചയമാണെങ്കിൽ മാറ്റിവെച്ചുകൂടെ എന്ന് പോലീസ് ചോദിച്ചു. നിശ്ചയം 6 മാസം കഴിഞ്ഞാണെന്നായിരുന്നു ബന്ധുക്കളുടെ മറുപടി. കല്യാണം 1 വർഷത്തിന് ശേഷവും. പിന്നെന്തിനു തിടുക്കപ്പെട്ടു പോകുന്നെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ വാക്കാൽ പറഞ്ഞുറപ്പിക്കാനാണെന്ന് നിസ്സാരമട്ടിൽ ബന്ധുക്കളുടെ മറുപടി. ഇതോടെ ഈസ്റ്റ് സി ഐ പി ലാൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം കസ്റ്റഡിയിലെടുക്കുകയും 3 അംഗ സംഘത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു. തൃശൂർ നഗരത്തിൽ മാത്രം ഇന്നലെ ലോക്ക്ഡൌൺ ലംഘനത്തിന് 40 കേസുകൾ എടുത്തു. 62 പേരെ അറസ്റ്റ് ചെയ്തു. ലോക്ക്ഡൌണിനിടെ ബൈക്കിൽ കറങ്ങിയ യുവാക്കളെ പോലീസ് പിടിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് പലചരക്ക് കടയിലേക്കാണെന്നാണ്. സംശയം തോന്നിയ പോലീസ് ഇരുവരുടെയും വീട് അന്വേഷിച്ചപ്പോൾ വാരാക്കരയെന്ന് മനസ്സിലാക്കി. പലചരക്ക് വാങ്ങാൻ 6 കിലോമീറ്ററിലേറെ സഞ്ചരിച്ച് തൃക്കൂരിലെത്തണോ എന്ന ചോദ്യം വന്നപ്പോൾ സത്യം പറഞ്ഞു. സമയം പോകുന്നില്ല സാറേ, ഇവിടെയുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും കളിക്കാൻ കബഡി വാങ്ങാൻ ഇറങ്ങിയതാ. ഇത് കേട്ടതോടെ പുതുക്കാട് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും ബൈക്ക് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഹൈക്കോടതി അതിർത്തികൾ തുറക്കാൻ പറഞ്ഞിട്ടും കർണാടക ഇതുവരെ തങ്ങളുടെ മണ്ണിട്ട് മൂടിയ അതിർത്തികൾ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും രോഗികൾ അപ്പുറത്ത് വശത്തേക്ക് പോകാനായി വളരെ ബുദ്ധിമുട്ടുകയാണ്. ആംബുലൻസിൽ പോകുന്ന രോഗികളെയൊക്കെ ഇറക്കി പരിശോധിച്ച ശേഷമൊക്കെയാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. ബാക്കിയുള്ള ചരക്ക് വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ഈ അവസ്ഥ നിലനിൽക്കെ നമ്മുടെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കും. അത്യാവശ്യമെന്ന് അടിയന്തരമായി ഈ കർണാടക അതിർത്തി തുറക്കണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആവശ്യം. വൈറസ് പശ്ചാത്തലത്തിൽ അതിർത്തി അടച്ച കർണാടക സർക്കാരിൻ്റെ നടപടി ചോദ്യം ചെയ്ത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ആംബുലൻസുകൾ ഉൾപ്പെടെ അത്യാവശ്യ വാഹനങ്ങൾ പോലും അതിർത്തി കടന്നു പോകാൻ കർണാടക അനുവദിക്കുന്നില്ലെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. രോഗികൾക്കായി ദേശീയപാത തുറക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ കർണാടക സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിർത്തി തുറക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് കർണാടകയുടെ നീക്കം. ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ കർണാടക അതിർത്തിയിലുള്ളവർക്ക് അത് ഭീഷണിയാണ്. കേസിൽ തീരുമാനം എടുക്കും മുമ്പ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേരളം തടസ്സഹർജി നൽകിയിട്ടുണ്ട്. കേസ് ഇന്ന് പരിഗണിക്കും.